അച്ഛമ്മ ഒന്നും അറിയിക്കാതെ ഞാൻ നോക്കിക്കോളാട്ട. നീതുവിന്റെ പേരൻസിന് ഏട്ടൻ ഇന്ന് വാക്ക് കൊടുക്കും. ഈ ശിവാനി കൊടുപ്പിച്ചിരിക്കുന്നു. ജോലിയൊക്കെ കഴിഞ്ഞോ? ഓ, ഇനി എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത ക്ഷീണം. നിനക്ക് റെസ്റ്റ് വേണമെന്നൊക്കെ എനിക്കറിയാം, എന്നാലും എനിക്ക് വേണ്ട ഒരു ഉപകാരം ചെയ്യോ. എന്താ ശിവാനി? നീ അച്ഛമ്മയുടെ മുറി തന്നെ ഉണ്ടാവണം. അച്ഛമ്മ താഴേക്ക് ഇറങ്ങി വരാതെ നീ നോക്കണം. എന്താ ശിവാനി? അച്ഛമ്മ താഴേക്ക് ഇറങ്ങി വന്ന എന്താ കുഴപ്പം? ഒക്കെ പിന്നെ പറയാം. ഈ കുടുംബത്തിന്റെ നന്മ മാത്രം എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും കൊടുക്കും. അതെനിക്കറിയാം. കീർത്തിയുടെ കാര്യത്തിൽ എനിക്കൊരു വീഴ്ച പറ്റിപ്പോയി. ശിവാനിക്കത് എല്ലാവരോടും പറയാമായിരുന്നു. എന്നിട്ടും കാവ്യയോട് പോലും ശിവാനി പറഞ്ഞില്ലല്ലോ. അതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. അച്ഛമ്മയുടെ ഉറക്ക ഗുളിക കുറഞ്ഞതിൽ കാവ്യജിക്ക് സംശയം കൂടിയിട്ടുണ്ട്. എന്നെ ഇന്ന് രാവിലെ കൂടെ ചോദ്യം ചെയ്തിരുന്നു. കീർത്തിയെ ദ്രോഹിച്ചത് ഞാനാണെന്നാവും സംശയം. എന്റെ പഴയ പ്രവൃത്തികളും അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ കാരണം ശിവാനി തെറ്റിദ്ധരിക്കപ്പെടണ്ട. നടന്നതൊക്കെ കാവ്യയോട് ഞാൻ ഏറ്റു പറയും. ഹാ, എങ്കിൽ നിന്റെ കാര്യം പോക്ക. തൽക്കാലം ഒന്നും ഏറ്റു പറയാൻ നിൽക്കണ്ട. നിനക്ക് വേണ്ടി ആ കുറ്റം ഏൽക്കേണ്ടി വന്നാലും ഞാൻ അതും ചെയ്യും. വിശ്വസിക്കുന്നവരെ ചതിക്കുന്ന ശീലം ഈശ്വരമഠത്തിലെ ചോരയ്ക്കില്ല. എന്തായാലും നീ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ല. എന്ത് കള്ളം പറഞ്ഞിട്ടായാലും അവിടെ തന്നെ പിടിച്ചിരുത്തിക്കോണം. ശരി. അച്ഛമ്മ താഴേക്ക് വരാതിരിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു. ഈ സമയത്ത് കാവ്യച്ചി ഇവിടെ ഇല്ലാതിരുന്നതും ഭാഗ്യായി. എന്ത് ഭാഗ്യം! നീതുവിന്റെ ഡാഡിയും മമ്മിയും വരുമ്പോ എന്ത് പറയുമെന്നോർത്ത് എന്റെ നെഞ്ചി പിടയ്ക്കുക. നീതുവിന്റെ പേരൻസിനെ കൊണ്ടുവരാനുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് അമ്മയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, രണ്ടുപേരും കൂടി മുറി അടച്ചിട്ടിരുന്ന് എന്തോ ഗൂഢാലോചന. വീട്ടുകാരെ കൊണ്ടുവന്ന് എന്നെ ലോക്ക് ചെയ്യാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. എന്റെ ജീവിതത്തിൽ ഇനി കാവ്യ മാത്രമേ ഉള്ളൂ. അവളെ ഡിവോഴ്സ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇങ്ങനൊന്നും പറയല്ല ഏട്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യും ഏട്ടാ? ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. ഒരു പരിഹാരം ഇല്ല മോളെ, സർവനാശത്തിലേക്കാ ഈ പോക്ക്. എന്റെ വലിയൊരു പിഴവ് ഈ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി. ഞാനൊരു അഭിപ്രായം പറഞ്ഞ ഏട്ടൻ കേക്കൂ. എന്താ? എന്റെ പൊട്ടബുദ്ധിയിൽ തോന്നുന്നതാ, എന്നാലും ആശയ്ക്ക് വകയുണ്ടെന്ന് തോന്നുന്നു. നീ പറ. തൽക്കാലം നീതുവിന്റെ പേരൻസ് പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്ക. കാവ്യച്ചെ ഡിവോഴ്സ് ചെയ്ത് നീതുവിനെ കല്യാണം കഴിക്കാന്ന് പറയാ. നോ, എന്റെ നാവിൽ നിന്ന് അങ്ങനൊരു വാചകം വീഴുക പോലുമില്ല. ഞാൻ പറയുന്ന മുഴുവൻ കേട്ടിട്ട് അഭിപ്രായം പറയട്ടാ. വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനും ഒക്കെ കൂടി ഒരു വർഷത്തെ സമയം ആവശ്യപ്പെടുക. സിനിമയുടെ തിരക്കുകളും ഒരു റീസൺ ആയിട്ട് പറയാം. എന്റെ പ്ലാൻ വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ ഒരു വർഷത്തെ സാവകാശം നമുക്ക് കിട്ടും. ഈ ഒരു വർഷം നമ്മളെ ശല്യപ്പെടുത്തരുതെന്ന് നീതുവിനോടും പറയാം.
അഥവാ അവൾ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഏട്ടന് പരിചയമുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ അവളെ മോഡലാക്കണം. നിന്ന് തിരിയാൻ സമയം കിട്ടാത്ത വിധത്തിൽ ഓടി നടന്ന് അവള് വർക്ക് ചെയ്യട്ടെ. ഇതൊക്കെ നടന്നു നിന്നിരിക്കട്ടെ, എന്നാലും ഒരു വർഷം കഴിയുമ്പോ വീണ്ടും ഈ പ്രശ്നം വരില്ലേ? അത്രയും കാലം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് നമ്മൾ എന്ത് സമാധാനം പറയും? ഇതിനേക്കാൾ വലിയ പ്രശ്നം അപ്പോഴുണ്ടാവില്ലേ? ഒരു വർഷത്തെ സാവകാശം ഏട്ടന് കിട്ടിയാൽ ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാം. എങ്ങനെ? എന്റെ ഏട്ട ആ സമയം കൊണ്ട് കാവ്യച്ചയും ഏട്ടനും തമ്മിലുള്ള ബന്ധം കൂടുതൽ സ്ട്രോങ് ആവും. അത് കഴിഞ്ഞാൽ നീതുനൊരു പണി കൊടുക്കാൻ വേണ്ടി തമാശക്ക് വാക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞ് കാവ്യച്ച കൺവിൻസ് ചെയ്യണം. അങ്ങനെയൊന്നും ഒരു കാര്യവും അവളെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല ശിവാനി. നമ്മളെക്കാൾ ചിന്തിക്കാൻ കഴിവുള്ളവളവള്. പോരാത്തതിന് ആ ഫോട്ടോസും നീതുവിന്റെ കയ്യിലില്ലേ? സ്നേഹം ഭാവിച്ച് അടുത്തുകൂടി അവളുടെ മൊബൈൽ കൈക്കലാക്കി കടലിലെറിയുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി ലാപ്ടോപ്പിലും മറ്റും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും വിധി ജലസമാധി തന്നെ. എന്നാലും കാവ്യയെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. കാവ്യച്ചിയും എന്നെ പോലൊരു പെൺകുട്ടി തന്നെയല്ലേ. ഒരു വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ആ മനസ്സിലുണ്ടാവുമെന്ന് ഏട്ടൻ ഓർത്തു നോക്കും. ഇതിനിടയിൽ ഏട്ടന്റെയും കാവ്യച്ചിയുടെയും ഒരു കുഞ്ഞിവിടെ പറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ ഉപേക്ഷിക്കാൻ ഒരു പെണ്ണിനും പറ്റില്ല ഏട്ടാ. ഈ പ്ലാൻ കൊള്ളാം, പക്ഷേ എങ്ങാനും പാളിപ്പോയ പാളില്ലേട്ടാ. ഒരു പിഴവും വരാതെ ജീവിതത്തിൽ നാടകം കളിക്കാൻ എന്റെ ഏട്ടനെ കഴിഞ്ഞേ ആളുള്ളൂ. ഒരു വർഷത്തെ സാവകാശം വാങ്ങാന്നുള്ളതാ പ്രധാനം. അതിനു വേണ്ടി മറ്റെന്ത് വിട്ടുവീഴ്ചയ്ക്കും ഏട്ടൻ തയ്യാറാവണം. കണ്ണനെ ഇന്നിങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ, അവനിവിടെ ഇല്ലേ? ഉണ്ടച്ചമ്മേ, എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. പിന്നെ എന്തോന്ന് തിരക്ക്? കാവ്യമോളുടെ കൂടെ കലാക്ഷേത്രത്തിൽ പോവാത്തതിനെ ഞാൻ വഴക്ക് പറയുന്നറിയാം, അതാ വരാത്തത്. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് അച്ഛമ്മേ ഇരിക്കെ, ചേട്ടനെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. കിടക്കയിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കേണ്ട വിധത്തിൽ ഒരു അസുഖവും എനിക്കില്ല. അങ്ങനല്ല, ബി പിയില് വേരിയേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് അച്ഛമ്മ മറന്നോ? ആ നീയായിട്ട് ഇനി പറഞ്ഞു പറഞ്ഞ എന്റെ ബി പി കൂട്ടണ്ട. ആരാ? കാവ്യ. ആ മോളെ, നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല അച്ഛമ്മേ, എൻഗേജ്മെന്റിനുള്ള ഓരോരോ കാര്യങ്ങള് അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. അല്ല, അച്ഛമ്മ മരുന്നൊക്കെ കഴിച്ചോ? അതൊക്കെ ശ്രീകുട്ടി മോള് തന്നു. നീ വേഗം വരില്ലേ? വൈകുന്നേരം ആവും അച്ഛമ്മേ. എന്തിനാ അത്രയും വൈകുന്നത്? അവിടുത്തെ ആവശ്യം കഴിഞ്ഞ ഉടനെ ഇങ്ങ് പോന്നൂടെ. ഞാൻ വേണോന്ന് എന്തിനാ വാശി? എന്നേക്കാൾ മിടുക്കിയായ ഒരു മരുമകൾ ഇപ്പൊ കൂടെ ഇല്ലേ? പിന്നെ മിടുക്കി മിടുക്കി ഇത്തിരി കൂടുതലാണോന്നാ എന്റെ സംശയം. ഇന്നത്തെ ദിവസം ഇവൾ എന്നെ ഈ മുറി ഇന്ന് പുറത്തിറക്കിയിട്ടില്ല, അറിയാവോ? അയ്യോ, എന്തിനാ അങ്ങനെ മുറിക്കകത്ത് അടച്ചുപൂട്ടിയിരിക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ബി പി പ്രശ്നമാണെന്നാ അവള് പറയുന്നത്. എന്ത് പ്രശ്നം? അച്ഛമ്മ ഫോൺ അവൾക്ക് കൊടുത്തേ. ആ ശരി മോളെ, ദേ കാവ്യക്ക് നിന്നോട് എന്തോ പറയാനുണ്ട്. ഹലോ കാവ്യ. അച്ഛമ്മ ഒന്ന് പുറത്തിറങ്ങി ശുദ്ധവായി ശ്വസിക്കട്ടെ ശ്രീകുട്ടി, അതുകൊണ്ട് ഒരു ദോഷവും വരില്ല. അത് പിന്നെ കാവ്യ. എന്താ? സ്റ്റെപ്പിലെ എണ്ണ മറിഞ്ഞു കിടക്കുവാ. അച്ഛമ്മ വഴുതി വീണാലോ എന്ന് പേടിച്ചാ ഞാൻ താഴേക്ക് ഇറക്കാത്തത്. ഓ, അത് തുടയ്ക്കാൻ സെർവന്റ് ഒന്നും ഇല്ലല്ലോ, ഞാനത് മറന്നു. എന്തായാലും നീ തുടക്കണ്ട, ഞാൻ വന്നിട്ട് ക്ലീൻ ചെയ്തോളാം കേട്ടോ. കാവ്യ ധൃതി കൂട്ടണ്ട, ശിവാനി ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവാനിക്ക് അതൊന്നും ശീലമില്ല മോളെ. ഒരു ബേസിന് ഇത്തിരി സോപ്പ് പൊടിയും വെള്ളം എടുക്ക്, ഞാൻ തന്നെ തുടച്ചിടാം. അച്ഛമ്മ പറഞ്ഞത് കേട്ടോ, ഇതും കൂടി പേടിച്ച ഞാൻ അച്ഛമ്മ താഴേക്ക് ഇറക്കാത്തത്. ശരി ശരി, അവിടെ തന്നെ പിടിച്ചിരുത്തിയാ മതി, ഞാൻ കഴിയും വേഗം അങ്ങ് എത്താം. ശരി കാവ്യ. തൊണ്ടയ്ക്കൊരു കാറല്, എനിക്ക് ഇത്തിരി ചൂടുവെള്ളം കുടിക്കണം. ഇവിടെ ഇരുന്നാ മതി, ഞാൻ കൊണ്ടുവരാം. നീ സൂക്ഷിച്ച് പടിയിറങ്ങണം,
വയറ്റിലൊരു ജീവൻ കൂടി ഉള്ളതാണെന്ന് ഓർമ്മ വേണം. ശരി അച്ഛമ്മ, എന്നാ പോയിട്ട് വാ. സ്വാഗതം. പലപ്പോഴും ഇന്ദിര ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഈ ഡീൽ ഒന്ന് നടത്താൻ സാധിച്ചത്. അല്ലേടാ? അതെ. അല്ല, ജീവ എവിടെ? ആ, ഇവിടെ ഉണ്ട് മോനെ. ജീവ, അങ്കിളുടെ ആന്റിയുടെയും കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ജീവ, ഹായ് അങ്കിൾ. ഹായ് ആന്റി. നീതുമോള് പറഞ്ഞ് ഇവിടെ നടക്കുന്ന എല്ലാ ഡീലിംഗ്സിനെ കുറിച്ചും അറിയാറുണ്ട്. എനിവേ, വെരി ഗ്ലാഡ് ടു മീറ്റ് യു. എന്തൊക്കെയുണ്ട് ശിവാനി മോളെ വിശേഷങ്ങൾ? സുഖമല്ലേ? സുഖാൻഡി. ശിവാനിക്ക് ഒരു പയ്യനെ ഡീൽ ചെയ്ത് കൊടുക്കണമെന്ന് ഇന്ദിര പറഞ്ഞിരുന്നു. നോക്കാം കേട്ടോ മോളെ. ശരി അങ്കിൾ. എന്തിനാ ഇവിടെ തന്നെ നിന്ന് സംസാരിക്കുന്നത്? നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ജീവ, അങ്കിളിന്റെ ആന്റിയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. ഞങ്ങൾ അങ്ങനെ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടുകാരാണെന്ന് കരുതി അങ്ങ് ഡീൽ ചെയ്താ മതി. അല്ലേ ഡാർലിംഗ്? യെസ് യെസ്, ഓഫ് കോഴ്സ്. ആദ്യം നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ബേബിയുടെ കേക്ക് മുറിക്കാം. കം ഓൺ എവരിബഡി. നീ എന്തിനാ താഴേക്ക് വന്നത്? അച്ഛമ്മയ്ക്ക് കുടിക്കാൻ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. ചൂടാക്കാൻ വെച്ചിരിക്കുക. ശരി ശരി, വേഗം ചെല്ല്. നിക്ക്, ഇനിയിപ്പോ എന്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ട് പോയാ മതി. സെർവൻസിനെയൊക്കെ ഇതിന് കൂട്ടേണ്ട കാര്യമുണ്ടോ മോളെ? സെർവന്റിന്റെ സ്റ്റാറ്റസേ ഉള്ളുവെങ്കിലും ആളൊരു പാവ. നിന്നോട്ടെ മമ്മി. കണ്ടില്ലേ, വലിയ മനസ്സാ നീ ഇത് മോളുടേത്. ഈശ്വരമഠത്തിന്റെ ഭാഗ്യം. ഒരു കാര്യം എനിക്ക് നിങ്ങൾ എല്ലാരോടും പറയാനുണ്ട്. ഇവളിവിടുത്തെ സെർവന്റ് അല്ല, എന്റെ അനിയൻ ശിവയുടെ ഭാര്യ ശ്രീകുട്ടി. ഇവളെ മരുമകളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ ഇളയമ്മയ്ക്ക് എന്താ സേട് കാണും? പക്ഷേ എനിക്കോ ശിവാനിക്കോ ഇല്ല. ഉണ്ടോ മോളെ? യു സെഡ് ഇറ്റ് മാൻ. ശ്രീകുട്ടി നമ്മുടെ മുത്തല്ലേ. ആ മതി, വാ കേക്ക് കെട്ടിയ വാ മോളെ. ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും മോളെ? നീ ഒന്ന് പോയി കണ്ണാടി നോക്കിയാ നീയും ചിരിച്ചുകൊണ്ട് ഡീൽ ചെയ്യും. കേക്ക് വേണ്ടവരൊക്കെ വന്നാ നീ ഇതിന്റെ മുഖത്ത് തൊട്ടെടുക്ക. ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിനക്ക് യോഗമില്ലാതായി പോയല്ലോ മോളെ. സാരമില്ല, പോയി മോൻ കഴിട്ട് വരാം. കഷ്ടായി പോയി എന്നാലും. എന്തായാലും ഡീല് തെറ്റിയല്ലോ, ആകെ പ്രശ്നമായി പോയി. ചൂടുണ്ടേ, നോക്കി.
സ്റ്റെപ്പിലെ എണ്ണ തുടച്ചോ മോളെ. ഇല്ല, ഇപ്പൊ തുടക്കാന്ന് ശിവാനി പറഞ്ഞു. കാവ്യമോളാണോ? അല്ല, പരിചയമില്ലാത്തൊരു നമ്പർ. ഹലോ, ഞാൻ നീതുവാടി. നീ മനഃപൂർവ്വം ഇടങ്കാല് വെച്ചെന്നെ വീഴ്ത്തിയതാണെന്ന് എനിക്കറിയാവിടി. അയ്യോടി, നിനക്കത് മനസ്സിലായെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ പ്രയത്നം വെറുതെ ആയില്ലല്ലോ. നീ അത് അറിയാണ്ട് പോവോന്ന് ഞാൻ ഭയന്നു. എന്നെ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട, അതുകൊണ്ട് നിനക്ക് ദോഷമേ ഉണ്ടാവൂ. ഓ, അതൊന്നും സാരമില്ലെന്നേ, ഞാൻ ഇങ്ങ് സഹിച്ചു. അഹങ്കാരി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡേ, ഒന്ന് ഹോൾഡ് ചെയ്യും മോളെ. അച്ഛമ്മേ, ഒരു ഫ്രണ്ടാ, ഞാൻ അപ്പുറത്ത് നിന്ന് സംസാരിച്ചോട്ടെ? അതിനെന്താ ഇതൊക്കെ ചോദിക്കാനുണ്ടോ? ഹലോ നീതു, ഞാനെങ്ങനെയാടി നിന്റെ ഫ്രണ്ടായത്? അച്ഛമ്മയോട് അങ്ങനെ പറഞ്ഞതിന് നീ എന്നെ ചാടിക്കടിക്കാനൊന്നും വരണ്ട. നീയാ വിളിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഫോണിൽ കൂടെ നീ പൂരപ്പാട്ട് കേട്ടേനെ. നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നെങ്ങാനും ഞാൻ അച്ഛമ്മയോട് പറഞ്ഞ. നീയും നിന്റെ കൂടെ വന്നവരും ഈ വീട്ടിൽ നിന്ന് പറ പറക്കും. കാണണോ? എന്താ അവള് പറയുന്നത്? അവളെന്നെ വിരട്ടുവാ. വെറും വിരട്ടല് മാത്രമല്ല എനിക്കുള്ളത്, നന്നായിട്ട് പണി തരാനും എനിക്കറിയാം. കാവ്യയുടെ മനസമാധാനം നശിപ്പിക്കാൻ വേണ്ടി വരുന്ന നിനക്കെതിരെ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും. ഇന്ന് കിട്ടിയത് വെറും സാമ്പിളാ, ശരിക്കുള്ള വെടിക്കെട്ട് പിന്നാലെ വരുന്നുണ്ട്. ഓ, എങ്കി നീ നിന്റെ കാത് തുറന്നു വെച്ച് കേട്ടോ. കീർത്തിയുടെ എൻഗേജ്മെന്റ് നടത്താൻ ഓടിപ്പാഞ്ഞ് നടക്കുകയാണല്ലോ അവള്. അതിനു മുമ്പ്, അതായത് വരുന്ന ഞായറാഴ്ചയ്ക്ക് മുൻപ്, കാവ്യ ഈശ്വരമഠത്തിൽ നിന്ന് പുറത്തായിരിക്കും. വെറുതെ മനക്കോട്ട കെട്ടണ്ടടി, ചേട്ടന് ജീവനാ കാവ്യ. ഇനി ദൈവം വിചാരിച്ചാലേ അവരെ തമ്മിൽ പിരിക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിലെ ദൈവവും ചെകുത്താനും എല്ലാം ഞാനടി. ചേട്ടന് ജീവനാ കാവ്യ. ഇനി ദൈവം വിചാരിച്ചാലേ അവരെ തമ്മിൽ പിരിക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിലെ ദൈവവും ചെകുത്താനും എല്ലാം ഞാനടി. കുറിച്ചിട്ടോ നീ? കാവ്യ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണി അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പറഞ്ഞേക്ക അവളോട്. ഓ, അറിയിച്ചേക്കാമേ. വെച്ചിട്ട് പോടി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി വരും. പറഞ്ഞതുപോലെ ആ തള്ളയെ വിളിച്ചോണ്ട് അവളിങ്ങോട്ട് വരുമോ? ഹേയ്, ഇതൊക്കെ അവളുടെ വരട്ടലല്ലേ. ഇനിയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടക്കും. ശിവാനി മറുകണ്ഠം ചാടിയെങ്കിലും അതിനു മുമ്പ് അവള് നിനക്കൊരു ഉപകാരം ചെയ്തല്ലോ. മദ്യപിച്ച് ലെക്ക് കെട്ട ഒരു രാത്രി ജീവയെ നിന്റെ ഒപ്പം ആക്കി തന്നില്ലേ? ഇനി അതിനെ വെച്ച് ആയിരം കഥ മെനയാൻ നമുക്കറിയില്ലേ. അതെ, കെട്ടുകഥകളുടെ അവസാനം ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടും. പിന്നെ ആന്റി ഇവിടുത്തെ മഹാറാണിയാ, മഹാറാണി. എന്റെ മോളും മിസ്റ്റർ ജീവയും തമ്മിൽ വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്തിനാ വേറെ വിവാഹം കഴിച്ചത്? ആ ഡീലിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് പറയൂ മിസ്റ്റർ ജീവ. അത് തൽക്കാലത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു മിസ്റ്റർ നായർ. അഡ്ജസ്റ്റ്മെന്റോ? അതെ, ജീവയ്ക്ക് അവളെ കല്യാണം കഴിക്കാൻ തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അച്ഛമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാ ഇവൻ അവളെ കല്യാണം കഴിച്ചത്, അല്ലേ മോനെ? ഓക്കെ, പക്ഷേ ഇനി എങ്ങനെ ഈ ഡീലിൽ നിന്ന് പിന്മാറി മറ്റൊരു ഡീൽ ഉറപ്പിക്കും? അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, ഇവൻ ഉടനെ തന്നെ അവളെ ഉപേക്ഷിക്കും. ആ കുട്ടി അങ്ങനെ ഒഴിഞ്ഞു തരാൻ തയ്യാറാവൂ? പിന്നെന്താ, അതൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. ഇവൻ പറഞ്ഞ അപ്പോ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൈ തരും. ഒരു മാസം മുമ്പ് അങ്ങനെ ഒഴിയാനിരുന്നതാ. നീതു മോളുടെ മമ്മിയും ഡാഡിയുമായിട്ട് സംസാരിച്ചിട്ട് ഒഴിഞ്ഞാ മതിയല്ലോ എന്ന് വിചാരിച്ച് മാറ്റിവെച്ചതാ. പക്ഷേ ജീവയുടെ അച്ഛമ്മയാ ഫോഴ്സ് ചെയ്ത് ആ വിവാഹം നടത്തിയതെന്നല്ലേ പറഞ്ഞത്.
ഡിവോഴ്സ് ചെയ്യാൻ അവർ സമ്മതിക്കോ? അമ്മയ്ക്കിപ്പോ അവളെ വലിയ താല്പര്യമൊന്നുമില്ല. അടുത്തറിഞ്ഞപ്പോഴല്ലേ തനി നിറം ബോധ്യമായത്. അവളൊന്ന് സ്ഥലം വിട്ടാ മതിയല്ലോ എന്ന ചിന്തയെ ഇപ്പൊ കാണൂ. ജീവമോൻ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഓ, നീതുമായിട്ടുള്ള കല്യാണം വാക്കുറപ്പിക്കുന്നതിന്റെ നാണമായിരിക്കും അല്ലേ? ജീവമോൻ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഓ, നീതുമായിട്ടുള്ള കല്യാണം വാക്കുറപ്പിക്കുന്നതിന്റെ നാണമായിരിക്കും അല്ലേ? കുടുംബത്തിൽ പറഞ്ഞവരുടെ വാക്കിൽ എനിക്ക് വിശ്വാസം. വാക്കിന്റെ പുറത്ത് മാത്രം ഡീൽ ഉറപ്പിക്കുന്ന ഒരു ബിസിനസ്സുകാരനാ ഞാൻ. മിസ്റ്റർ ജീവ തന്നെ പറയും, നമുക്ക് എന്നത്തേക്ക് ഈ ഡീല് നടത്താൻ പറ്റും? ഡിവോഴ്സ് നടത്തി എന്റെ മകളെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണ്ടിവരും? എനിക്ക് ഒരു ഒരു വർഷത്തെ സമയം വേണം. ഒരു വർഷമോ? അതൊരുപാട് കൂടുതലായി പോയില്ലേ? എനിക്കിപ്പോ സിനിമകളുടെ തിരക്ക് കൂടുതലാ. പിന്നെ കോമ്പൻസേഷൻ സംസാരിച്ച് സെറ്റ് ചെയ്ത് ലീഗലി ഡിവോഴ്സ് ആക്കണ്ടേ? എല്ലാത്തിനും കൂടി ഒരു വർഷമെങ്കിലും വേണ്ടിവരും. എന്തിനാ മോനെ അത്രയും സമയം? നീ പേപ്പർ സൈൻ ചെയ്തിട്ട് പൊയ്ക്കോ, ബാക്കിയൊക്കെ ഇളയമ്മ നോക്കിക്കോളാം. 6 മാസം കൊണ്ട് ഞാൻ ഡിവോഴ്സ് ആക്കി തരാം. അമ്മ വെറുതെ വളവളാന്ന് സംസാരിച്ച് ഓരോന്ന് ഏറ്റു പിടിക്കണ്ട. കോടതി കാര്യമാവുമ്പോ 8-9 മാസം എടുക്കും ശരിയാവാൻ. ഏട്ടൻ ഒരു വർഷം എന്ന് പറഞ്ഞെങ്കിലും നേരത്തെ കിട്ടിയാൽ നമുക്ക് നേരത്തെ കല്യാണം നടത്താം. എന്താ? അതെ അതെ, അങ്ങനെ തീരുമാനിക്കാം. നീ ഇത് മോളെന്താ അഭിപ്രായം ഒന്നും പറയാതെ? ജീവിക്ക് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്ന എനിക്ക് ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കാൻ വിരോധമൊന്നുമില്ല. അപ്പോ ഡീൽ ഉറപ്പിക്കാലോ? ഉറപ്പിക്കാം. അല്ല, ഇതൊക്കെ ജീവയുടെ മിസ്സസിനും കൂടി സമ്മതമാണോ എന്ന് അറിയണ്ടേ? ക്ഷമയാണ് ഇവളുടെ ആയുധം. ശത്രുപാളയം കൈകോർക്കുമ്പോൾ ഇവൾക്കിനി ധർമ്മയുദ്ധത്തിന്റെ നാളുകൾ.